ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ബറാത്തിനും നോമ്പിനും മുന്നേ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്ത് തളർന്ന ഒരു ദിവസമാണ്. ഫുൾ ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ കൂടെ ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ടോക്കുക. അതിൽ തന്നെ ഞാൻ വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കുന്ന ഒരു ടിപ്പെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കയറി കണ്ടോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഫുൾ ഡീപ്പ് ക്ലീനിങ് ആണ്. നമ്മൾ വീടൊക്കെ ഫുള്ളൊന്ന് വെള്ളമൊഴിച്ച് കഴുകലെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എല്ലാ കൊല്ലവും നോമ്പിന് മുന്നേ ഉള്ള ഒരു ദിവസം ഇങ്ങനെയായിരിക്കും. രാവിലെ മുതൽ രാത്രി വരെ ഫുൾ ക്ലീനിങ് ആയിരിക്കും. കൂടെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ മന്തി റെസിപ്പി കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇറയത്ത് പോയി ഇങ്ങനെ ഇരിക്കും. ഒരു 10 മിനിറ്റ് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നെല്ലാം ചിന്തിച്ചിട്ട്, ഇന്ന് ഫുൾ പണിയുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതെല്ലാം ചിന്തിച്ച് കഴിഞ്ഞതിന് ശേഷം മുഖം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോക്കാണ്. പിന്നെ ഡെർമാഡ്യൂൻ്റെ ആക്നി സോപ്പ് വെച്ചിട്ടാണ് മുഖം വാഷ് ചെയ്യുക. അടിപൊളി സോപ്പാണ്. നമ്മളെ മുഖത്ത് പിമ്പിൾസ് എല്ലാം ഉണ്ടെങ്കിൽ നല്ലോണം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പാണ്. പിന്നെ അതിൻ്റെ റേറ്റ് 175 സംതിങ് ആണ്. മുഖത്ത് മാത്രം തേച്ചാൽ മതി. അപ്പം അതെല്ലാം ആരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓയിലി സ്കിൻ ഉള്ളവർ മാത്രം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഫേസ് വാഷ് അഹാഗ്ലോൻ്റെ ഫേസ് വാഷാണ്. ഞാൻ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മോനെ ഒന്ന് എണീപ്പിച്ച് പല്ലെല്ലാം തേപ്പിച്ച് കുളിച്ച് മാറ്റി കൊടുത്തിട്ട് ചായ കുടിക്കലാണ്. അതിൻ്റെ ഇടയ്ക്കിൽ ഞാനും ചായ കുടിക്കലാണ്. ഞാൻ കട്ടൻ ചായ കുടിക്കല, എല്ലാ വ്ളോഗിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായയും ഒരു ഡാർക്ക് ഫാൻറ്റസി ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി മിറ്റടിക്കാൻ പോകലാണ്. മിറ്റ അത്യാവശ്യം നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെ മിറ്റ അടിച്ചു വരാനും കുറേ പണിയാണ്. ആദ്യമെല്ലാം അനിയത്തിന് മിറ്റടിക്കൽ, പിന്നെ ഇപ്പം കുറച്ച് കാലമായിട്ട് എൻ്റെ തലയിലാണ് മിറ്റടിക്കൽ. അപ്പോൾ എന്താ പറയുക, ആടെ മാത്രമേ കുറച്ച് കാട്ടുള്ളൂ. പിന്നെ ഈ റബ്ബർ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു റബ്ബറിൻ്റെ കാട്ടാണ് ആ കല്ലിൻ്റെ അപ്പുറം. ആദ്യമെല്ലാം ഒരു മുറ്റം മാത്രമേ അടിക്കുള്ളൂ. പിന്നെ ഉപ്പ് ആ കല്ലിൻ്റെ അപ്പുറത്ത് ഒരു പുല്ല് പോലും വെക്കൂല. അപ്പോൾ ആടെയും അടിക്കൽ ഒരു പണിയായിട്ടുണ്ട്. അപ്പോൾ ആഴ്ചക്ക് ഒരു ദിവസം അവിടെ എല്ലാം ഒന്ന് അടിച്ചു വരും. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ കുറേ അടിച്ചു വരാനുണ്ടേനു. അങ്ങനെ എങ്ങനെയല്ലോ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുത്തിട്ട് ഫുൾ അടിച്ചു വാരിയിട്ടുണ്ട്. എല്ലാ ഭാഗവും കല്ലിൻ്റെ അപ്പുറം ഫുൾ അടിച്ചു വാരിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നോമ്പായി കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും ഈ ഒരു മിറ്റടിച്ച് വരൽ. ഞാൻ എണീക്കാനും ലേറ്റാകും. നോമ്പെടുത്താൽ ഒരു 10-12 മണിക്കല്ലാന്ന് എണീക്കൽ. എന്നിട്ടാണ് മിറ്റടിച്ച് വരൽ, ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പം നോമ്പിന് മുന്നേ കല്ലിൻ്റെ അപ്പുറം എല്ലാം ഒന്ന് റെഡിയാക്കിയാൽ അങ്ങനെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനിയുള്ള പരിപാടി ആ ചുവന്ന സ്ഥലം കണ്ടിട്ടില്ലേ, അത് തേച്ചാലാണ്. നമ്മൾ ആ ഒരു കാർ പോച്ചിലതിന് നമ്മളെ കാർ എടുത്തിട്ട് പുറത്തെടുത്ത് വെക്കലാണ്. പിന്നെ നമ്മളെ ഷൂ വെക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കാറിൻ്റെ ഡിക്കിയിലാണ്. നമ്മൾ ഗേൾസിൻ്റെ കാറായി കഴിഞ്ഞാൽ ഫുൾ സേഫ്റ്റി പിന്നും ഷൂവും അത്യാവശ്യം ഇടേണ്ട ഷോൾസും എല്ലാം ഈ വണ്ടിയിൽ തന്നെ ഉണ്ട്. വെള്ളവും കുപ്പിയും എല്ലാം ഉണ്ട്. അപ്പം നമ്മളെ ഷൂ കളക്ഷൻസ് കണ്ടോ, ഇതാണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഷൂസ്. പിന്നെ ആ ഡിക്കി ഇങ്ങനെ ഓപ്പൺ ആകാത്തതുകൊണ്ട് ഞാൻ ഒരു കൊള്ളി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫുൾ വോളിയൂമിൽ പാട്ട് വെച്ചിട്ടാണ് ഞാൻ പണിയെല്ലാം എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു എറയത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഫുള്ളൊന്ന് കഴുകിയെടുക്കണം. അങ്ങനെ ഷൂവും ചെരുപ്പെല്ലാം അങ്ങോട്ടെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ആകെ വീട്ടിൽ 3 മക്കളേ ഉള്ളൂ. പക്ഷേ 3 ആക്കി 5 ജോഡി ഷൂ വെച്ചിട്ട് 15 ഷൂ അടി കൂടി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ കാറിൽ വെക്കുന്നത്, ഞാൻ ഉമ്മാൻ്റെ കലമ്പെപ്പം കിട്ടി ഇങ്ങനെ ഇറയത്ത് ഷൂ കൊണ്ടേക്കുന്നതായിട്ട്. അപ്പോൾ ഫുൾ കഴുകിയെടുക്കലാണ്. പിന്നെ ഈ കഴുകിയെടുക്കൽ ഡെയിലി അല്ല, തുടക്കുന്ന ദിവസം എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഫയറി ഇട്ടിട്ട് സോപ്പ് പൊടിയും ഇത് ഇട്ടിട്ട് തേച്ചാൽ വല്ലപ്പോഴും ആണ്. അങ്ങനെ ഫുൾ ആദ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ നല്ലോണം സോപ്പ് ഇട്ടിട്ട് തേച്ചെടുക്കലാണ്. ഈ ഒരു ഗ്രിൽസും മാർബിളും ഇതെല്ലാം ഉമ്മ അപ്പുറത്ത് നിന്ന് ഗൈഡ് ചെയ്തിരുന്നുണ്ട്. അടക്ക് ഇവിടക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഫുൾ പറയുന്നുണ്ട്. ഞാൻ പറയും ഇതെന്തായാലും ഞാൻ വോയിസ് ഫുൾ ഓപ്പൺ ആക്കി വെക്കൂ, അവരെല്ലാം കേൾക്കട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എന്നാൽ രണ്ട് പറയുന്നത്. പിന്നെ അങ്ങനെ ഇട്ടിന് പിന്നെ കാണാം. ഈ ഒരു തൂണുണ്ടല്ലോ അത് ഫസ്റ്റ് കഴുകുക എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. അധികം മണ്ണൊന്നുമില്ല, അധികം നമ്മൾ ഇടക്കിടക്ക് കഴുകുന്നതാണ്. എന്നാലും ഉമ്മ അവിടെ നിന്ന് ഫുൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം
അങ്ങനെ ആദ്യം തന്നെ ഫുൾ വെള്ളം ഒഴിച്ചിട്ട് മണ്ണൊക്കെ കളഞ്ഞിട്ട് ഇനിയുള്ള പരിപാടി ഫയരിട്ടിട്ട് നല്ലോണം തേച്ചഴുകിയെടുക്കലാണ്. ഒരു ഗ്ലാസ്സും ജനലും സോഫയും ടീപ്പോയും എല്ലാം തേച്ച് കൈയ്യെടുക്കലാണ്. ഇനി ഞാൻ ഈ ടൈം ലാപ്സിൽ ഇട്ടിട്ട് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് നമ്മളെ പണി. അപ്പോൾ വീഡിയോ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി കുറഞ്ഞു കിട്ടും. പിന്നെ അല്ലെങ്കിൽ കുറേ സമയം അടിയൊടി നിന്ന് വർത്താനെല്ലാം പറഞ്ഞിട്ട് ലേറ്റ് ആവലുണ്ട്. അപ്പോൾ വീഡിയോ ഓൺ ആക്കി ഇട്ടാൽ നമ്മളെ പണി പെട്ടെന്ന് കുറഞ്ഞു കിട്ടും. അങ്ങനെ ഇറയത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചുവന്ന സ്ഥലം ഉണ്ടല്ലോ കാർപോർച്ച്, അതിലൊന്ന് തേച്ച് എടുക്കലാണ്. പിന്നെ ഞാൻ ബ്രഷ് വെച്ചിട്ട് കാല് വെച്ചിട്ട് ബ്രഷിൽ തേച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മാച്ചിൽ വെച്ചിട്ട് നല്ലോണം ഉരച്ച് കഴിയുന്നുണ്ട്. അങ്ങനെ കൈ എത്തുന്ന എല്ലാ ഭാഗം ഫുൾ തേച്ച് കഴുകിയിട്ട് ആ ഒരു ജനലെല്ലാം ഉണ്ടല്ലോ പുറമേലുള്ള, എന്താ പറയുക, പെറിൻ്റെ എല്ലാ ഭാഗം, പൈപ്പെത്തുന്ന എല്ലാ ഭാഗം ഫുള്ളൊന്ന് നനച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം എറയും കാർപോർച്ചും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ വണ്ടിനെ ഒന്ന് കഴുകിയെടുക്കണം. നമ്മൾ ഈ വണ്ടീനെ സുന്ദരിമോള് നട്ടോ വിളിക്കൽ. അങ്ങനെ നമ്മളെ സുന്ദരിമോളെ കഴുകിയെടുക്കലാണ്. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാ ഡ്രൈവിങ് പഠിപ്പിച്ചതെന്ന്. ആദ്യം എൻ്റെ ഹസ്ബൻഡ് പഠിപ്പിച്ച്, പിന്നെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി. നമ്മൾ അടുത്ത് തന്നെ ചാലോട്ടുള്ള ഒരു ഐവ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ് ഞാൻ ലൈസൻസ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മുറ്റത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കത്തലെടുക്കലാണ്. പിന്നെ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണെടുത്ത് ഷൂട്ട് ചെയ്യാൻ വന്നാലും അന്ന് ഒറോട്ടി മത്തിക്കറിയായിരിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എപ്പം വീഡിയോ എടുക്കാൻ നോക്കിയാലും കട്ട മത്തിക്കറി ഒറോട്ടി ആയിരിക്കും എന്ന്. അപ്പോൾ തലേന്നത്തെ കുറച്ച് ഒറോട്ടി പതിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചെടുത്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ കുറച്ച് ആ ഒരു പതിപ്പിച്ച ഒറോട്ടിയും പിന്നെ പുതിയ ഒറോട്ടിയും കൂടിയിട്ട് നല്ല അടിപൊളി പിന്നെ അയില പൊരിച്ചതിൻ്റെ ചട്ടിയുണ്ട്, അതും കൂട്ടിയിട്ട് കഴിക്കലാണ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കലാണ്. ഇനി കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് കുറേ സമയം വർത്തമാനം പറഞ്ഞ് അനിയത്തിയായിട്ട് കുറച്ച് അടിയെല്ലാം കഴിഞ്ഞിട്ടാണ് ബാക്കി പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. കേട്ടില്ല ഈ ഒരു ഒച്ചപ്പാട്? ഞാൻ ജസ്റ്റ് ഒരു മൂടി വെള്ളമോളം മേത്താക്കി, അതിന് വന്ന് ഒരു കുപ്പി വെള്ളം ഫുൾ എന്നെ മേത്ത് ഒഴിച്ചിട്ട് എന്താ പറയുക ഫുൾ എന്നെ കുളിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ കേട്ടത്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒളച്ചൊറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ലാസ്റ്റ് ഫുൾ അടിയും പിടിയെല്ലാം കിട്ടുന്നത് എനിക്കായിരിക്കും, അടി മൊത്തം കിട്ടുന്നത് എനിക്കാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉമ്മ ആ ഒരു പഴയ ഒറോട്ടി ഉണ്ടല്ലോ രാത്രിക്കത്തെ ഒറോട്ടി ഇങ്ങനെ ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ടുള്ളത് ഓക്ക് വാരി കൊടുക്കലാണ്. ഞാൻ തിന്നൂല, പക്ഷേങ്കിൽ ഓക്ക് ഇങ്ങനെ വാരി കൊടുത്തിട്ട് കഴിക്കുന്ന സമയത്ത് ഓർ നല്ലോണം തിന്നുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടുക്ക് ഉമ്മാനോട് ഞാൻ ചോദിച്ച് എൻ്റെ ചാനലിൻ്റെ പേരെന്നാണ്, അപ്പം പറയുക ഇഷാസ്ക്രീം എന്ന്. അത് പറഞ്ഞ് കുറേ സമയം നമ്മൾ അടന്ന് ചിരിച്ചൊരു വകയായിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. കുറേ സമയം അവിടെ തന്നെ നിന്നിട്ട് വർത്താനം പറഞ്ഞ് കുറേ ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 12:30 ആ ഒരു സമയമായിട്ടുണ്ട്. ആദ്യം തന്നെ ഫുള്ള് പിന്നെ ബെഡ്ഷീറ്റെല്ലാം മാറ്റി ഫുൾ ജനലെല്ലാം തുറന്ന് പൊടിയൊക്കെ തട്ടി ആ ഒരു കണ്ണാടിയെല്ലാം കഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഫുൾ പൊടിതട്ടലാണ്. ആ ഒരു പൊടിതട്ടുന്ന സാധനം ഉണ്ടല്ലോ ഷോപ്പിലെല്ലാം കിട്ടുന്ന, ഷോപ്പിലെല്ലാം നമ്മൾ പൊടി തട്ടുന്ന ഒരു സാധനം കണ്ടില്ലേ, അതേപോലത്തെ സാധനം വെച്ചിട്ട് ഫുൾ ജനലിൻ്റെ പൊടിയെല്ലാം തട്ടിയിട്ട് പിന്നെ എന്താ പറയുക എന്നിട്ട് ആ ഒരു അലമാരിയും ഫുള്ളെല്ലാം ഒന്ന് തുടച്ചെടുക്കലാണ്. പിന്നെ മറ്റേ ലൈസോണിൻ്റെ അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കലാണ് പൊടിയെല്ലാം. പിന്നെ എൻ്റെ റൂം മാത്രമേ ഇങ്ങനെ ക്ലീൻ ആക്കാൻ കുറച്ച് പണിയുള്ളൂ, കാരണം ബാക്കിയുള്ള റൂമെല്ലാം ഇടക്കിടയ്ക്ക് തന്നെ ആക്കലുണ്ട്. ഞാനിങ്ങനെ നോമ്പിന് മുന്നെയോ അല്ലെങ്കിൽ ഒരു 3 മാസത്തിൽ 1 ദിവസമല്ലാന്ന് ഇങ്ങനെ പൊടിയെല്ലാം തട്ടിയെടുക്കൽ. ഫാൻ ഇടക്കിടക്ക് കഴിച്ചിട്ട് കഴുകിയെടുക്കലുണ്ട്. ഫാനിൽ ഫുൾ പൊടിയേ ഇരിക്കും. അപ്പം ഞാൻ ജനലൊന്നും ഒരിക്കലും തുറന്നിടലില്ല, അത് ഭയങ്കര പേടിയാണ്. പിന്നെ ജനലിൻ്റെ ഉള്ളിലല്ല, ഇപ്പുറത്തെ ജനലിന് തുണി വെച്ചിട്ടൊന്നും പൊത്തിയിട്ടില്ല, അപ്പുറത്തുണ്ടല്ലോ ആ കട്ടിലിൻ്റെ തല വെക്കുന്ന സ്ഥലത്ത് ഫുള്ള് പൊടിയല്ല പിന്നെ നമ്മൾ മാക്സി വീട്ടിൽ യൂസ് ചെയ്യാത്ത തുണി വെച്ചിട്ട് ഫുൾ കവർ ചെയ്തിട്ട് ഈറ്റിട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത സാധനങ്ങളിൽ എടുത്തെടുത്ത് വെച്ചിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ആക്കി എടുക്കലാണ്. അടിച്ചു വാരിയിട്ട് തുടച്ചിട്ട് എല്ലാം ഒന്ന് ബെഡ്ഷീറ്റെല്ലാം പിരിച്ചിട്ട് മൊഞ്ചാക്കി വെക്കലാണ്.
ബെഡ്ഷീറ്റ് ഇടക്കിടക്ക് മാറ്റലുണ്ട്. പിന്നെ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ കണ്ടില്ലേ ഒരു ഷീറ്റ്, അത് ഞാൻ പ്രസവിച്ച സമയത്ത് മോനെല്ലാം മൂത്രയ്ക്കുന്ന സമയത്ത് വെച്ചതാണ്, പിന്നാടുന്ന് മാറ്റിയിട്ടില്ല. അഥവാ വെള്ളയിലായി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കുഷ്യനിലേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടവിച്ചില്ല. അതെല്ലാം കീറിയിട്ട് ഒരു വകയായിട്ടുണ്ട്, അതെല്ലാം മാറ്റാനായിട്ടുണ്ട്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് റൂമൊന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്താ, പിന്നെ നിസ്കാരക്കുപ്പായം പഴയ തുണിയെല്ലാം നമ്മൾ ഈ ഒരു നോമ്പിന് മുന്നേ ഫുൾ കളയിലുണ്ട്. പഴയ നിസ്കാരക്കുപ്പായം മാറ്റിയിട്ട് പുതിയത് വെക്കും. പിന്നെ എല്ലാ കൊല്ലവും അങ്ങനെയാണ് കേട്ടോ. പിന്നെ ചില വീട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വൃത്തിയായിരിക്കും, പക്ഷേ അടുത്ത നിസ്കാരക്കുപ്പായം കണ്ടാൽ മനസ്സിലാവും അടുത്ത വൃത്തി എങ്ങനെയാണ്. അപ്പോൾ ചിലർക്കെല്ലാവരും നിസ്കാരക്കുപ്പായം അലക്കാനും ചാടാനെല്ലാം ഭയങ്കര എന്തോ വലിയ സംഭവം പോലെയാണ്. അപ്പോൾ എൻ്റെ ഒരു നിസ്കാരക്കുപ്പായത്തിൻ്റെ തട്ടെടുത്തിട്ട് മൂനെ തുടക്കുന്ന സാധനം എടുത്ത് തുടക്കലാണ്. ഓനിങ്ങനത്തെ എല്ലാ വേണ്ടാത്ത പണിക്കും നിൽക്കലുണ്ട്. അപ്പോൾ ഏകദേശം എൻ്റെ തുടക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പിന്നെ കിച്ചണിലുള്ള ഒരു ടേബിൾ എന്താ മാർബിൾ വെച്ചിട്ടുണ്ടാക്കിയതാണോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേബിൾ മാർബിളിൻ്റെ ബാക്കി വന്ന പീസെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെ ഒരു പീസ് കഷ്ണം നല്ല ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. അവർ കാല് വെച്ചിട്ട് എൻ്റെ മേലയിൽ ആ ഒരു പീസ് വെച്ച് കൊടുത്തു. ഇനി അങ്ങനെ ഉള്ളിലത്തെ പരിപാടിയെല്ലാം അനിയത്തി ചെയ്തിട്ടുണ്ട്. കിച്ചണും കൂടെയെല്ലാം അവൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. എൻ്റെ പണി ഫുൾ തുടക്കലാണ്. അതിൻ്റെ ഇടുക്കിലായിട്ട് എൻ്റെ അലക്കൽ നടക്കുന്നുണ്ട്. സമയം ഏകദേശം ഒരു 2:45 ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പം വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സെല്ലാം വാഷിംഗ് മെഷീനിലിട്ടിട്ട് മോൻ്റെ വൈറ്റ് ഡ്രസ്സെല്ലാം ഒന്ന് കല്ലുമെന്ന് അലക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഉമ്മ കഞ്ഞിയും പയറും ആക്കിയിട്ടുണ്ടായിരുന്നു. രാത്രിക്ക് നമ്മൾ മന്തി ഉണ്ടാക്കുന്നതുകൊണ്ട് ഉച്ചക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് മതി എന്ന് പറഞ്ഞിട്ട് കഞ്ഞിയും പയറും. ഇപ്പം ചൂടായതുകൊണ്ട് തന്നെ നല്ലത് നമ്മളെ ഹെൽത്തിന് നല്ലത് പിന്നെ കഞ്ഞിയും പയറും തന്നെയായിരിക്കും. എനിക്ക് ഈ ഒരു പഞ്ഞി എന്ന് പറയുന്നത് കഞ്ഞിയും പയറും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു പയറിനുണ്ടല്ലോ നമ്മളെ നാട്ടിൽ പുയിക്കുന്നതെന്ന് പറയില്ല, കഞ്ഞിയും പുയിക്കുന്നാണ് പറയല്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി കുറച്ച് സപ്പോർട്ട് ഉണ്ട്, അതായത് ചിക്കു ഉണ്ടായിരുന്നു നമ്മളടുത്ത് നമ്മളെ പറമ്പത്ത് തന്നെ. അപ്പോൾ അതൊന്ന് പിന്നെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറിച്ചു വെക്കാൻ പോവാണ്. പിന്നെ ഈ ഒരു സപ്പോർട്ട മരം നമ്മൾ വീട്ടിൽ കൂടിയിട്ട് ഒരു 2 വർഷം കഴിഞ്ഞ നേരം കുഴിച്ചിട്ടതാണ്. പിന്നെ ഈ ഒരു സപ്പോർട്ട മരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഷാല്ലാ എല്ലാ പ്രാവശ്യവും അടിപൊളിയായിട്ട് ഉണ്ടാവും. ഇതുവരെ ഉണ്ടാവാണ്ട് നിന്നിട്ടില്ല, ഒരു സീസണൊന്നും ഇല്ല അങ്ങനെയൊന്നും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്, വെള്ളമൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഇങ്ങൾക്ക് അതിൻ്റെ ഒരു മരത്തിൻ്റെ ഒരു സൈഡ് ഉണ്ടാ തന്നെ മനസ്സിലാവും. വെള്ളം ഒഴിച്ചു കൊടുക്കലുണ്ട്, അധികം പിന്നെ വളം ഒന്നും ഇട്ട് കൊടുക്കലൊന്നുമില്ല. പിന്നെ എൻ്റെ വീട്ടിൻ്റെ സൈഡിൽ കുറച്ച് എന്നാ പറയുന്നത് ഒരു ടവറുണ്ട്. പിന്നെ ഏതായാലും എയർടെലിൻ്റെയും റിലയൻസിൻ്റെയും ഐഡിയൻ്റെയും എല്ലാം വരുന്ന ഒരു ടവറാണ്. അപ്പം ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് റേഡിയേഷൻ കാരണം ഫ്രൂട്ട്സൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ അടിപൊളി ചക്കയും സപ്പോട്ടയും പേരക്കയും എല്ലാം ഉണ്ടാവലുണ്ട്. അണ്ടിമാങ്ങി എല്ലാ തരം ഫ്രൂട്ട്സും ഉണ്ടാവലുണ്ട്. അപ്പോൾ റേഡിയേഷൻ ഉണ്ടാവും എന്നെല്ലാം പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണും റേഡിയേഷനാണ്. പിന്നെ ചിലർക്ക് ഈ ഒരു ടവറുള്ള ഒരു സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്തോ വലിയ സംഭവം പോലെയാണ്. കണ്ടാൽ നമ്മളൊരു സപ്പോർട്ടാണ്, നല്ല രീതിയിൽ തന്നെ വണ്ണം വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെന്താ പറയുക, നല്ല മധുരവും ഉണ്ട്. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് കർമൂസ് ഉണ്ടാവില്ല എന്ന്. കർമൂസ് നല്ലോണം ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു എടുക്കുന്ന വീട്ടിൻ്റെ അപ്പുറത്തായി പോയി, അതുകൊണ്ട് അവിടെ പണിക്കാറുള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ല അടുത്ത വ്ളോഗിൽ ഞാൻ കാണിച്ചുതരാം ഒരു കർമൂസ്, നല്ല മധുരമുള്ള കർമൂസാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ സപ്പോർട്ടെല്ലാം കൊണ്ടുവച്ചിട്ട് പിന്നെ കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങും. ഒരു 4 മണിക്ക് കടന്നിട്ട് ഒരു 5:30 ആകുന്ന സമയത്ത് എണീച്ച് വരും. ഇനിയുള്ള പരിപാടി രാത്രിക്കേക്കുള്ള ചിക്കൻ മന്തി തയ്യാറാക്കണം. അനിയത്തിനെ പിടിച്ചിട്ട് കൊണ്ടുവരുത്താന്ന് ചിക്കൻ കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ എത്ര പണിയെടുത്താലും എന്ത് പണി ഉണ്ടാക്കിക്കഴിഞ്ഞാലും ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ രാത്രിക്ക് എന്താ പറയുക തല പൊന്തിക്കാൻ കഴിയാത്ത പോലെയാണ്. അപ്പോൾ രാത്രി ഉറങ്ങിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, അത്ര ലേറ്റായി കിടന്നാലും പ്രശ്നമില്ല, ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ എന്തായാലും റെസ്റ്റ് എടുക്കണം. ആ ഒരു കൂട്ടത്തിലുള്ള ഒരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ അതെല്ലാം ഇതാക്കിയിട്ട് ഞാൻ ഈ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കാനുള്ള അരി ഒന്ന് പുതിർത്തി വെക്കാൻ വേണ്ടി പോവാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ നല്ലോണം വേവുള്ള അരി വെച്ചിട്ട് മന്തി ഉണ്ടാക്കുമ്പോഴാണ്. ഒരു പച്ചരിൻ്റെ ഒരു മന്തിൻ്റെ റൈസ് ഉണ്ടല്ലോ അത് അത്ര ഇഷ്ടമല്ല, വേഗം വേവുന്നതുകൊണ്ട് തന്നെ അത്ര വലിയ ടേസ്റ്റും ഉണ്ടാവലില്ല. പിന്നെ ഈ ഒരു അരി ഉണ്ടല്ലോ കിറ്റ് വരുന്ന രൂപത്തിലാണ്, എല്ലാ സാധനവും ഉണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിലും മാഗി ക്യൂബും പിന്നെ ഒരു ഡ്രൈ ലെമണും ഒക്കെ ഉള്ള ഒരു മന്തി മസാലയെല്ലാം ഉള്ളൊരു കിറ്റാണ്. അപ്പം നല്ലോണം കഴുകിയിട്ട് ഇതൊരു 1 മണിക്കൂറോളം നല്ലോണം പുതിർത്തി വെക്കുക. നിങ്ങൾക്ക് പച്ചരിൻ്റെ രൂപത്തിലുള്ള റൈസാണ് ഇഷ്ടമെങ്കിൽ അത് ഒരു 10-15 മിനിറ്റ് മാത്രം പുതിർത്തി വെക്കുക. ഇത് പുയിങ്ങലരിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ 1 മണിക്കൂർ പുതിർത്തി വെക്കുന്നത്.
ഇത് ഞാൻ പണ്ടൊരിക്കൽ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. ചോറെല്ലാം ഉണ്ടാക്കിയിട്ട് ഊറ്റിയെടുക്കുന്ന ഒരു രൂപത്തിലും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എൻ്റെ അരി നല്ലോണം പോർത്താൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും അനിയത്തിൻ്റെ ചിക്കൻ ഏകദേശം കഴുകി കഴിഞ്ഞിട്ടുണ്ട്. വീട് ഓണാക്കിയാൽ ഞാൻ വേഗം കൈത്തരാന്ന് പറഞ്ഞിട്ട് വീട് ഓണാക്കി കൊടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാല വറ്റി കൊടുക്കാം. ആദ്യം തന്നെ ആ ഒരു ചിക്കനെ നല്ലൊരു ഫോക്ക് വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് കുത്തി കൊടുക്കുക. നമ്മൾ ആ ഒരു മസാലയിൽ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 4 ചിക്കൻ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് വലിയ രൂപത്തിലാണ് ചിക്കൻ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു കാലും ഒരു ലെഗ് പീസ് ഉണ്ടല്ലോ, കുറച്ച് വീതിയിലുള്ള ഒരു ടൈപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ മന്തി കാണാനും കഴിക്കാനും കുറച്ചുകൂടി ടേസ്റ്റ് അങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മന്തി മസാല, അതിൽ നമ്മൾ ആ ഒരു കിറ്റിൽ കിട്ടിയ 2 പാക്കറ്റ് മന്തി മസാല കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം കൈ വെച്ചിട്ടോ ഇത് വെച്ചിട്ടോ നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ിലേക്ക് ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ടിട്ട് ഒരു നമ്മളൊരു പിടി മല്ലിച്ചപ്പും പിന്നെ അതിൽ ആ ഒരു സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അതും ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് ഈ ഒരു ചിക്കനെ നല്ലോണമൊന്ന് വേവിച്ചെടുക്കണം. നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. പിന്നെ ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ ഒരു ചിക്കനും പിന്നെ എക്സ്ട്രാ 2 ലെഗ് പീസും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 10 പീസാണ് നമ്മൾ ഈ ഒരു ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണമൊന്ന് തിളപ്പിച്ചിട്ടല്ല നല്ലോണമൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം ആവശ്യത്തിനുള്ള വേവിന് അനുസരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 20-25 മിനിറ്റോട് തന്നെ നമ്മൾ ആ ഒരു ചിക്കനെ നല്ലോണം വെന്ത് കിട്ടും. ഇപ്പം ഏകദേശം നമ്മളൊരു ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ആ ഒരു വെള്ളം അവിടെ വെച്ചിട്ട് ആ ഒരു ചിക്കൻ മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം. ഒരു മന്തിനെ വേറൊരു ടൈപ്പിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈപ്പിൽ ഉണ്ടാക്കുന്നത്. ആ ഒരു ചിക്കൻ സ്റ്റോക്കിൽ ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇനി നമുക്ക് ചോറുണ്ടാക്കിയെടുക്കുക. ചോറുണ്ടാക്കാൻ ഇതേപോലത്തെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് RKG ഒഴിച്ചു കൊടുക്കുക, വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൽ കിട്ടിയ ഒരു സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അതും ഇട്ടിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഡ്രൈ ലെമണും പിന്നെ ഗ്രാമ്പൂ പട്ട ഇലക്കായ എല്ലാം ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി നമ്മൾ 2 ഉള്ളി നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പിന്നെ കബ്സ മസാലയല്ല മന്തി മസാലയാണ്. ഞാൻ മാസ്റ്റർ ഷെഫിൻ്റെ മന്തി മസാലയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണോളം മന്തി മസാല ഇട്ട് കൊടുക്കുക. പിന്നെ 2 ചിക്കൻ മാഗി ക്യൂബ് കൂടിയിട്ടിട്ട് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചില്ലി സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 തക്കാളി ഉണ്ടല്ലോ, തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പും മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അതുകൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 പാട്ട അരിക്കാണ് പിന്നെ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ 2 പാട്ടക്ക് 4 പാട്ട വെള്ളം എന്നുള്ള കണക്കിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനിയിലേക്ക് 2 ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു പിന്നെ ചോറുണ്ടല്ലോ നല്ലോണം ഒട്ടിപ്പിടിച്ച് പോകാണ്ടെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഒട്ടിപ്പിടിക്കാണ്ട് നല്ലോണം വേറെ വേറെ ആയിട്ട് നമ്മളെ ചോറ് കിട്ടും. ഇനിയുള്ള പരിപാടി ആ ചിക്കനൊന്ന് പിന്നെ കളറുണ്ടല്ലോ റെഡ് ഫുഡ് കളറും കുറച്ച് മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കളറിൽ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മുളക് പൊടിയും പിന്നെ ഉപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക വെള്ളം. അങ്ങനെ നമ്മൾ വെള്ളം ഏകദേശം നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. അപ്പോഴത്തേക്കും ഞാൻ നമ്മളെ കൂടയിൽ നമ്മളെ മിനി കിച്ചണിൽ നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയില് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ടാൽ മതി, കാരണം നമ്മൾ വേവിച്ച് വെച്ച ചിക്കനാണല്ലോ.
അങ്ങനെ നമ്മളെ ചിക്കൻ ഫ്രൈയും ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മെയിൻ കിച്ചണിലേക്ക് ഒന്ന് പോയേക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ട് നമ്മൾ അരിയെല്ലാം മേലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഈ ഒരു ലുക്കിലാകുന്ന സമയത്ത് അടിയിലൊരു ഫ്രൈ പാൻ എങ്ങാനും വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നല്ലോണം അടച്ച് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കറക്റ്റ് ലുക്കിൽ നമ്മളെ ഒരു പിന്നെ മന്തി റെഡിയായി കിട്ടും. ഇനിയുള്ള പരിപാടി പിന്നെ ചിരട്ട കത്തിക്കലാണ് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം നമ്മളെ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് പോക്കാണ്. അതിന് മുന്നേ പിന്നെ ഒരു 5-6 കണ്ടോ നല്ലൊരു ലുക്കിൽ കിട്ടിയിട്ടുണ്ട്. നല്ല വേറെ വേറെ രൂപത്തിൽ തന്നെ നമ്മളെ ഒരു റൈസ് കിട്ടിയിട്ടുണ്ട് പറ്റിപ്പിടിക്കാത്ത രൂപത്തിൽ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ ഇങ്ങനെ കുത്തിക്കൊടുക്കുക. പിന്നെ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ആ ഒരു പച്ചമുളകൊക്കെ റെഡി കറക്റ്റ് കുക്കായിട്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതിൻ്റെ മേലയിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ വെച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു മന്തി റൈസ് കാണാൻ അത്ര വലിയ രസമില്ലെങ്കിലും വേണമെങ്കിൽ നമുക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു റെഡ് ഫുഡ് കളർ അതിൻ്റെ മേലേൽ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ചെയ്ത് കൊടുക്കാറ്റാണ്. ഇനി സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ അലൂമിനിയം ഫോയിലിൻ്റെ ഒരു കോപ്പൻ്റെ രൂപത്തിലാക്കിയിട്ട് നമുക്ക് അതിലേക്ക് കനൽ ഇട്ട് കൊടുക്കാം. ഞാൻ ചിരട്ട കത്തിച്ചിട്ടുള്ള ഒരു കനലാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കറക്റ്റ് മന്തിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിൻ്റെ മേലേൽ ഇട്ടതിന് ശേഷം അപ്പോഴും ഒന്ന് അടച്ച് വെക്കുക. ഒരു സ്മോക്ക് പോയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴും തന്നെ അടച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒരു 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ അടിപൊളി ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു ലുക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇല്ലാണ്ട് ചിക്കൻ ആവിയിൽ വേവിച്ചിട്ട് അതിൻ്റെ മേലേൽ നമ്മൾ ചോറ് വേവിച്ചിട്ട് ഊറ്റിയിട്ടുള്ള ഒരു ചോറ് അതിൻ്റെ മേലേലിട്ടിട്ട് ദം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു കറക്റ്റ് മന്തിൻ്റെ ലുക്കിൽ കിട്ടിയിട്ടും ആ ഒരു പെർഫെക്ഷനിലും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇനിയുള്ള പരിപാടി ഇതിനുള്ള ഒരു പിന്നെ സോസ് തയ്യാറാക്കലാണ്. സോസ് ഒന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു തക്കാളി ഒന്ന് അടിച്ചെടുത്തിട്ടുള്ള ഒരു സൽസാണ് കേട്ടോ ഇനി പറയുക. തക്കാളിയും പച്ചമുളകും മല്ലിച്ചപ്പും പിന്നെ ഒരു മൂടി സിർക്ക ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ സൽസ റെഡി ആയിട്ടുണ്ട്. ഇതും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ആ ഒരു മന്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം അടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ മന്തിയാണ്. എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ഇടുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഭയങ്കര ടയേർഡാണ് കേട്ടോ, ഇന്ന് രാവിലെ മുതലേ ഫുൾ പണിയാണ്. ഇനി രണ്ട് ദിവസത്തേക്ക് ഫുൾ റെസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം ഫുൾ റെസ്റ്റ് എടുത്തിട്ടാണ് പിറ്റേ ദിവസം ഫുഡ് ഉണ്ടാക്കൽ. അപ്പോൾ അതെല്ലാം കഴിച്ച് എല്ലാവർക്കും ഫുഡും കൊടുത്ത് മോനിക്കും ഫുഡ് കൊടുത്തിട്ട് കഴിക്കലാണ്. കണ്ടോ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ട് നല്ലൊരു ലുക്കി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മന്തി റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് കടന്നുറങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടിപൊളി വ്ളോഗുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.